നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ് ആവില്ല. ഇപ്പോൾ സി ഫൈവിലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഞാനെല്ലാം കാണുന്നുണ്ടായിരുന്നു, എനിക്കെല്ലാം മനസ്സിലായി. എന്ത് മനസ്സിലായി? രാഗിയെ നമ്മള് ഡിന്നറിന് ക്ഷണിച്ചത് നിനക്ക് വേണ്ടിയോ അതോ ഗിരിക്ക് വേണ്ടിയോ? എന്ത് നോൺസെൻസ്? നീ പറയുന്ന ഞാൻ ചിന്തിച്ചതല്ല, നിങ്ങൾ കാണിച്ചതാണ് നോൺസെൻസ്. സ്നേഹ, സ്നേഹ, ആക്ച്വലി ഇവരെന്തിനാ തല്ലുകൂടിയത്? വാട്ട് വാസ് ദി ഇഷ്യൂ? അതൊന്നും കാര്യമാക്കണ്ട, അവരുടെ സ്നേഹത്തെ ഇതൊന്നും ബാധിക്കില്ല. ആഴമുള്ള ബന്ധങ്ങൾ എപ്പോഴും അങ്ങനെ ആയിരിക്കും അല്ലേ? നമുക്കിറങ്ങാം. ഞാനൊന്ന് പറഞ്ഞോട്ടെ, എന്നൊന്ന് വെറുതെ വിടുന്നുണ്ടോ? ഞാൻ അങ്ങനൊന്നും ഉദ്ദേശിച്ചില്ല. നിങ്ങൾ ചെന്ന് നോക്കോ. കഷ്ടം. മാഡം, ടേബിൾ റെഡി, അങ്ങോട്ട് ഇരിക്കാം. ശരി, വാ. ആ മോഹം ഒന്ന് നന്നാക്കി വെക്ക എന്റെ സുമി. നിന്റെ കാര്യത്തിലേ എനിക്ക് എന്തോ ഒരു വല്ലാത്ത പോസിറ്റീവ് വൈബ് ഫീൽ ചെയ്യുന്നു. ചിലപ്പോ ദൈവം നിനക്ക് വേണ്ടി കണ്ടുവച്ചിരിക്കുന്ന ആളാണെങ്കിലോ നിന്റെ മുന്നിൽ വരാൻ പോകുന്നത്? എന്റെ മനസ്സങ്ങനെയാ പറയുന്നത്. നിന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആളായിരിക്കും ഇന്ന് നിന്റെ മുന്നിൽ വരുന്നത്. നോക്കിക്കോ. നമുക്ക് അങ്ങോട്ട് ഇരുന്നാലോ? ഗുഡ് ഈവനിംഗ് മാം. ഗുഡ് ഈവനിംഗ് സർ. ചൂടുവെള്ളം വേണോ തണുത്ത വെള്ളം വേണോ സർ? എനിക്ക് ചൂടുവെള്ളം മതി. എനിക്ക് ബോട്ടിൽ വാട്ടർ. ആക്ച്വലി എനിക്കും അത് മതി. ഈ ചൂടാക്കിയ വെള്ളം വിശ്വസിച്ച് കുടിക്കാൻ പറ്റില്ലേ? രേഖ എന്താ കഴിക്കുന്നത്? രേഖയല്ല, രാഖി. ഓ, ഓക്കെ ഓക്കെ. എന്താ കഴിക്കുന്നത് വെച്ചാ ഓർഡർ ചെയ്തോളൂ. എന്തിനാ ഇതൊക്കെ ചെയ്യുന്നത്? പ്ലേറ്റും ഗ്ലാസും ഒക്കെ വൃത്തിയാക്കി വെക്കാൻ ഇവിടെ ശമ്പളം കൊടുത്ത് താളം നിർത്തിയിട്ടുണ്ട്. അതെ, ആരോഗ്യം നമ്മുടെയല്ലേ, അത് നോക്കാൻ ശമ്പളം കൊടുത്ത് ആളെ നിർത്താൻ പറ്റില്ലല്ലോ. സോറി, ഞാൻ വെറുതെ ഒരു തമാശക്ക് പറഞ്ഞതോ? കുടിക്കുന്ന വെള്ളവും കഴിക്കുന്ന ഭക്ഷണവും ഹൈജീനിക് ആയിരിക്കണം എന്നുള്ള കാര്യത്തിൽ ഐ ആം വെരി പർട്ടിക്കുലർ. അതില് മാത്രമൊന്നുമല്ല, എല്ലാ കാര്യത്തിലും ഇത്തിരി കടുംപിടുത്തക്കാരനാന്ന് എനിക്കറിയാം. പക്ഷെ ഇങ്ങനെ റഫ് ആൻഡ് ടഫ് ആയിട്ടുള്ള ആളുകളെ എനിക്കിഷ്ടമാണ്. നിങ്ങളെ പോലെ കോടീശ്വരന്മാരായിട്ടുള്ളവരെല്ലാം അങ്ങനെ ആയിരിക്കും. ഐ ആം സോ ഹാപ്പി ടു മീറ്റ് യു. ഹായ് വിശാൽ. ഹലോ. ഞാൻ ലേറ്റ് ആയോ? ഏയ് ഇല്ല. സുമിത അവിടെ ഉണ്ട്, വാ. വരൂ. ഇതാണ് വിശാൽ, ഇത് നിമിഷ. ഹലോ, ഇതാണ് സുമിത. ഹലോ. ഹലോ. എന്നാ പിന്നെ നിങ്ങൾ കുറച്ചുനേരം സംസാരിച്ചിരിക്കുക. ഞാനിവിടെ തൊട്ടടുത്തൊരു മൊബൈൽ ഷോപ്പ് ഉണ്ട്, അവിടെ പോയി ഫോണിന്റെ സ്ക്രീൻ കാർഡ് ഒന്ന് ശരിയാക്കിട്ട് വരാം. അതിപ്പോ തന്നെ പോണോ?
ഡിന്നർ കഴിഞ്ഞ് നമ്മൾ ഇറങ്ങുമ്പോ കട അടച്ചു പോവില്ലേ? എന്നാ പിന്നെ നീ ഒറ്റയ്ക്ക് പോകണ്ട, ഞാനും കൂടെ വരാം. ഇവർക്കേതായാലും ഇവിടെ കമ്പനി ഉണ്ടല്ലോ. നിങ്ങൾ ഇരിക്കും. സുമിത ഇംഗ്ലീഷ് ടീച്ചറാണല്ലേ? അതെ, ഇവിടെ ഫ്ലൈറ്റ് ഫ്യൂച്ചർ കോച്ചിങ് അക്കാഡമിയിൽ പഠിപ്പിക്കുന്നുണ്ട്. യെസ് അറിയാം, ഐശ്വര്യ പറഞ്ഞിരുന്നു. നമ്മൾ തമ്മിലുള്ള ഏജ് ഡിഫറൻസ് ഒഴിച്ചാ മറ്റെല്ലാ രീതിയിലും നമ്മൾ പെർഫെക്റ്റ് മാച്ചാ. ഡോണ്ട് യു തിങ്ക് സോ? ഇത് എന്തിനുള്ള ഗുളികയാ? ഷുഗറിന്റെ ആണോ? അല്ല, എനിക്ക് കുറച്ച് ആൻസൈറ്റി ഇഷ്യൂസ് ഉണ്ട്. മനസ്സ് കാം ഡൗൺ ആകാനുള്ള ആയുർവേദ മരുന്നാണ് ഇത്. എന്റെ അടുത്ത് ഇരിക്കുമ്പോ ടെൻഷൻ ഉണ്ടോ ഗിരിയേട്ടന്? അങ്ങനെ വിളിക്കുന്നതിൽ വിരോധമുണ്ടോ? ഇല്ലല്ലോ. ഗിരിയേട്ടനെ കുറിച്ച് വരുന്ന ന്യൂസും ഇന്റർവ്യൂസും ഒക്കെ ഞാൻ വിടാതെ ഫോളോ ചെയ്യുന്ന ആളാ. എന്തിന്? ഇഷ്ടമുള്ളതുകൊണ്ട്. സുമിത പൊതുവേ എങ്ങനെയാണോ? മനസ്സിലായില്ല, എങ്ങനെയാണോ? ഒന്ന് ഇങ്ങനെ സൈലന്റ് ആൻഡ് റിസർവ്ഡ്, ഇതുപോലെ വലിയ ഗൗരവത്തിൽ, അതാ ഞാൻ ചോദിച്ചത്. ഏ, അങ്ങനെയൊന്നുമില്ല, ചിലപ്പോ പരിചയക്കുറവിന്റെ ആയിരിക്കും. സുമിത പഠിപ്പിക്കുന്ന സ്ഥാപനത്തിൽ എത്രയാ ശമ്പളം? അല്ല, പറയാൻ ഇഷ്ടമില്ലെങ്കിൽ വേണ്ട, ഞാൻ വെറുതെ ചോദിച്ചെന്നേ ഉള്ളൂ. എങ്ങനെയായാലും ഒരു 10,000 രൂപയിൽ കൂടുതൽ വരില്ലല്ലോ. പറഞ്ഞു കേട്ട തന്റെ വിദ്യാഭ്യാസ യോഗ്യതയ്ക്ക് ചേർന്ന ജോലിയല്ലിത്. അതെന്റെ അഭിപ്രായമാണ്, അതങ്ങനെ മാത്രം എടുത്താൽ മതി കേട്ടോ. ഡൗൺലോഡ് ചെയ്യൂ സി5 ആപ്പ്, കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.